കൊറിയോപ്സിസ് ഫ്ലവർ പ്ലാന്റിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ്. വളരെ ഈസി ആയിട്ട് നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് യെല്ലോ കളറാണ്. നോർത്ത് അമേരിക്കയിൽ നിന്നും സൗത്ത് അമേരിക്കയിൽ നിന്നും വന്നതാണ് ഇത്, ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. അവിടേക്കെ ഇതിൻ്റെ വൈറ്റ് മെറൂൺ ഈ കളേഴ്സൊക്കെ യെല്ലോയിൽ മെറൂൺ ഡിസൈൻ വരുന്നത് ഇങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും യെല്ലോ ഫ്ലവറിൽ മെറൂൺ ഡിസൈൻ വരുന്നത് വന്നു തുടങ്ങി. നഴ്സറീസിലെല്ലാം അങ്ങനെ മണ്ണും മണലും വെള്ളം മാർന്നു പോകുന്ന ചട്ടിയിലാണെങ്കിൽ വെള്ളം മാർന്നു പോകുന്ന ചട്ടിയിൽ നന്നായിട്ട് വളരുന്ന ചെടിയാണിത്. പിന്നെ നമുക്ക് ഇത് ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഏത് ഡിസൈനിൽ റൗണ്ട് ഷേപ്പിൽ നട്ട് കഴിഞ്ഞാലും സ്ക്വയർ ഷേപ്പിൽ നട്ട് കഴിഞ്ഞാലും ബുഷിയായിട്ട് ഇത് പൂക്കുന്ന ഒരു ചെടിയാണ്. വളമിട്ട് കൊടുത്താലും പൂക്കും, വളമിട്ട് കൊടുത്തില്ലെങ്കിലും പൂക്കും. പിന്നെ വേനൽക്കാലത്ത് ഇത് പട്ടുപോകുന്ന ഒരു സ്വഭാവമുണ്ട്. എൻ്റെ വീട്ടിൽ പട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് തണലത്തേക്ക് എടുത്തു വെച്ചിട്ട് രാവിലെ വൈകുന്നേരവും വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ തനിയെ മുളച്ചു വന്നതാണിത്. അങ്ങനെ സംഭവിച്ചാലും എടുത്ത് കളയരുതാരും എന്ന് പറയാനാണ് അതിവിടെ ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ ഇതിൻ്റെ പ്രോപ്പഗേഷൻ എന്ന് പറയുന്നത് വിത്തിൽ നിന്നും തൈയിൽ നിന്നും തന്നെയാണ്. അതിൻ്റെ ആ ചെടിയുടെ മൂട്ടിൽ ബുഷിയായിട്ടാണ് ആ ചെടി ഇതിൻ്റെ പ്ലാന്റ്സ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രോപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇൻഡോർ പ്ലാന്റായും ഔട്ട്ഡോർ പ്ലാന്റായും വയ്ക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇൻഡോർ പ്ലാന്റായിട്ട് വയ്ക്കാതിരിക്കുന്നത് നല്ലതാണ് ഇത്. കാരണം ഇതിന് സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടിയാണിത് ആവശ്യത്തിന്. എന്നാൽ മാത്രമേ ഇങ്ങനെ ഫ്ലവറിങ് ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു ഇഷ്ടം ഇതിനോട് ഇല്ലായിരുന്നു. പിന്നെ ചെടികൾ വീട്ടിൽ ഇല്ലാതിരുന്നപ്പോൾ കൊണ്ടുവച്ചൊരു ചെടിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിന് ചാണകപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കത്തില്ലായിരുന്നു. വളരെ പിശുക്കിയായിട്ട് അടുത്ത ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ പോലും ഇട്ട് കൊടുക്കത്തില്ല അതിന്. പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഇട്ട് വയ്ക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളം ഡൈല്യൂട്ട് ചെയ്ത് മറ്റു ചെടികൾക്ക് ഒഴിക്കുമ്പോൾ ഇതിനും ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇപ്പോൾ അത് ഞാൻ എപ്പോഴും ഒഴിച്ചു കൊടുത്തു ഈ ഇടയായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഇത്രയും ഫ്ലവർ ചെയ്യാനുള്ള കാരണം. അപ്പം നിങ്ങളും ചെയ്തു കൊടുക്കും. നന്നായിട്ട് നിങ്ങൾക്ക് വീട്ടിൻ്റെ മുറ്റത്ത് നിറച്ച് മഞ്ഞ പൂക്കൾ വിരിയട്ടെ. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ മഞ്ഞ പൂക്കൾ വിരിയട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇങ്ങനെയാണ്